ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് തോട്ട്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇഡലിയും കൊണ്ടുള്ള റെസിപ്പിയുമായിട്ടാണ്. സിമ്പിളാണ്, പക്ഷേ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ ഇഡലി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോള വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പിന്നെ തക്കാളി അരയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇഡലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഇഡലി വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അല്ലേ പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു പാനിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഇഡലി ഇട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം കുറച്ചും കൂടെ ഒരു ടേസ്റ്റിയും ആയിരിക്കും. അതോടൊപ്പം നമ്മൾ ചെയ്യുമ്പം ഗ്രേവിയൊക്കെ ഇടുമ്പോൾ അല്ലെ പൊടിഞ്ഞു പോകില്ലേ, അത് പൊടിയാതെ നമുക്ക് കിട്ടും. ഓക്കെ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നിങ്ങൾ റെഡിയാക്കി വെക്കുക കേട്ടോ. ചതച്ച് അത് ഞാൻ പറയാൻ വിട്ടുപോയി, അതുകൂടെ എടുക്കുക. നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ അതും കൂടെ എടുക്കുക കേട്ടോ. അപ്പം ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇഡലി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ടേ. സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പം ഞാൻ പ്രത്യേകം പറയേണ്ടതൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. നന്നായിട്ട് വഴണ്ടി കിട്ടിയാലേ നമ്മുടെ റെസിപ്പിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ കൂടുതൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഓക്കെ, നമ്മളതിലേക്ക് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരുന്ന് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാവുന്നതാണേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ ആയി വരിയല്ലേ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. നന്നായിട്ട് വഴണ്ടി വന്നിട്ട് മാത്രമേ നിങ്ങൾ പൊടികൾ ഇടാൻ പാടുള്ളൂ. കണ്ടോ, നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോ പൊടികളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വഴറ്റി കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്, പൊടി അല്ലെങ്കിൽ കരിഞ്ഞു പോവില്ലേ. ഇനി നമുക്ക് തീയൊന്ന് കുറച്ചും കൂടെ വെക്കാം. ഇനി തീന്ന് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി അരച്ച് വെച്ചിടുന്നുണ്ട്. നിങ്ങൾ അരച്ച് വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണേലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അരച്ചാലാണ് ആ തിക്നെസ്സും ആ നന്നായിട്ട് അതിനോട് ചേർന്ന് കിടക്കുകയുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ തക്കാളിയുടെ പച്ചമുളക് നന്നായിട്ട് മാറുന്ന വരെ വഴറ്റിയെടുക്കണേ. ഓക്കെ, നമുക്കിനി ഉപ്പിട്ടിട്ടില്ലല്ലോ, അപ്പോൾ അത്യാവശ്യം വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്, അതുകൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണേലും ഈവനിങ് ആണേലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇഡലി കഴിച്ച് മടുത്തവർ, ചമ്മന്തി ഇഡലിയും ഒക്കെ കൂട്ടി കഴിച്ച് മടുത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ഇനി നന്നായിട്ട് അതെല്ലാം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഡലി അതിലേക്കിടാം. ഓക്കെ, ഇഡലിയും ഈ ഗ്രേവിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഒത്തിരി അങ്ങ് ബലം കൊടുത്ത് ചെയ്യാതെ വളരെ സോഫ്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അത് ഫ്രൈ ചെയ്തെങ്കിലും നമ്മുടെ ഇഡലി സോഫ്റ്റാണല്ലോ, അത് പൊടിഞ്ഞു പോവും. അപ്പോൾ അതിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട് ഗ്രേവി. അപ്പം നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടുക.
പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം ബെൽ ബട്ടണും കൂടി ഓൺ ആക്കണേ. ഓക്കെ, നമ്മുടെ റെസിപ്പി നന്നായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി വന്ന ഇഡലിയും കൊണ്ട് ചെയ്തതാണേ. അപ്പോൾ നിങ്ങൾക്ക് 3 ഇഡലിയും കൊണ്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് കൂടുതൽ ഇഡലി ഉണ്ടെങ്കിൽ പൊടികളുടെ കണക്കൊക്കെ കുറച്ച് കൂട്ടണേ. കണ്ടോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. താങ്ക് യു.